ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അൻസിയാസ് കിച്ചൺ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് ഞാനിപ്പോൾ നല്ലൊരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കൂടി ഉൾപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ റെസിപ്പി ബിസ്ക്കറ്റ് വെച്ചിട്ടൊരു നല്ലൊരു മാർബിൾ കേക്കാണ്. അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്കിതിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ടൈപ്പിലുള്ള ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാനിവിടെ ബോർബൺ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. ഒരു 20 പീസ് ബോർബൺ ബിസ്ക്കറ്റ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നമുക്കതിനെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ചോക്ലേറ്റ്സ് ഒന്നും റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിനെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലെ ചോക്ലേറ്റ്സൊക്കെ ചെറിയ ചെറിയ കട്ടകളായിട്ട് കിടക്കും, അതൊന്നും വലിയ കുഴപ്പമില്ല. ഇനി ഇതിനെ നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ബാക്കി ബിസ്ക്കറ്റ് കൂടി ഇതുപോലെ പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിനെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാൻ എടുക്കുന്നത് 50-50 ബിസ്ക്കറ്റാണ്. അതും ഒരു 20 പീസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിനെയും ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇതും ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനെയും ഒരു ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഈ രണ്ട് ബിസ്ക്കറ്റും വെച്ച് ബാറ്റർ തയ്യാറാക്കി എടുക്കണം. അപ്പോൾ ആദ്യം ബോർബൺ ബിസ്ക്കറ്റ് എടുക്കാം. അതിലേക്ക് ഞാനിവിടെ മൊത്തം 3/4 കപ്പ് പാലാണ് യൂസ് ചെയ്യുന്നത്. കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ചോക്ലേറ്റ്സിൻ്റെ ചെറിയ കട്ടകളൊക്കെ കാണും, അതൊന്നും കുഴപ്പമില്ല. ഇപ്പോൾ നമ്മൾ നന്നായി ഇതിനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ 50-50 ബിസ്ക്കറ്റ് പൗഡറിന് നമുക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ 1/2 കപ്പ് പാലാണ് എടുക്കുന്നത്. അതും കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടേബിൾ സ്പൂൺ പാലും കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ 50-50 ബിസ്ക്കറ്റ് ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യുന്നതിന് വേണ്ടി ഇതുപോലൊരു പാൻ എടുക്കാം. അതിനുള്ളിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്ത് അതിനെ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അതിന് മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുത്ത് ബട്ടർ പേപ്പറിന് മുകളിൽ കൂടി കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബട്ടർ പേപ്പറിന് പകരം കുറച്ച് മൈദമാവ് തൂവിയെടുത്താലും മതിയാകും. ഇനി അതിനുള്ളിലേക്ക് നമ്മുടെ ബിസ്ക്കറ്റ് ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഞാനിവിടെ ബോർബോൺ ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് മുകളിലേക്ക് അടുത്ത 50-50 ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ ഒഴിക്കുന്നുണ്ട്. ഇതുപോലെ ഇടവിട്ട് നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ കുറേശ്ശെയായി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ബാറ്റർ എല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പാൻ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുള്ള എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ സീബ്ര ക്രോസ് ഒക്കെ ഇതിൽ വരച്ചു കൊടുക്കാം. ഞാൻ അതൊക്കെ സ്കിപ്പ് ചെയ്യുകയാണ്. നമുക്ക് അടുപ്പിൽ ഫ്ലെയിം ഓൺ ചെയ്ത് അതിനെ ലോ മോഡിലേക്ക് മാറ്റാം. അതിന് മുകളിലായി ഇതുപോലൊരു തട്ട് വെച്ച് കൊടുത്ത് അതിന് മുകളിലായി നമ്മുടെ കേക്ക് പാൻ വെച്ച് കൊടുക്കാം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മൂടി വയ്ക്കുക. കുറഞ്ഞത് 25 മിനിറ്റ് എങ്കിലും ഇതിനെ ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് കുക്കായോന്ന് അറിയുന്നതിന് വേണ്ടി നമുക്കൊരു സ്റ്റിക്ക് വെച്ച് ഇതുപോലെ ഒന്ന് കുത്തി നോക്കാം. സ്റ്റിക്കിലൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ലെങ്കിൽ എന്ത് കഴിഞ്ഞെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതിനെ ഒന്ന് തണുക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ഇപ്പോൾ അത് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റാം. കൂടെ തന്നെ ആ ബട്ടർ പേപ്പർ കൂടി ഒന്ന് റിമൂവ് ചെയ്ത് മാറ്റുക. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബിസ്ക്കറ്റ് കൊണ്ടുള്ള മാർബിൾ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സ്പോഞ്ചായി തന്നെ അതിന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായി എന്നെ അറിയിക്കുക. നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കറക്റ്റ് പെർഫെക്ഷൻ തന്നെ നമുക്ക് നമ്മുടെ ബിസ്ക്കറ്റ് കൊണ്ടുള്ള മാർബിൾ കേക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാല്ലാ വീണ്ടും പുതിയൊരു റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും അസ്സലാമു അലൈക്കും.